നമസ്തേ. ആനന്ദപുരി നിവാസികൾക്ക്, പ്രത്യേകിച്ചും തലസ്ഥാനവാസികൾക്ക് ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഇന്ന് പറയാനുള്ളത്. ഇത് സംബന്ധിച്ച ഒരു അറിയിപ്പ് ഇന്നലെ തന്നെ തത്വമയി ന്യൂസ് നൽകിയിരിക്കുന്നു. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണ സാരഥ്യത്തിലേക്ക് കുമ്മനം രാജശേഖരൻ എത്തുന്നു. സുപ്രീംകോടതി വിധി അനുസരിച്ച് ക്ഷേത്രത്തിന് അഞ്ചംഗ ഭരണസമിതി ഉണ്ടാകണം എന്നൊരു വിധി വന്നിരുന്നു. അതനുസരിച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ പ്രതിനിധിയായി ഒരാളെ നോമിനേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. ആ ഒരു നോമിനിയായിട്ടാണ് ഇപ്പോൾ കുമ്മനം രാജശേഖരൻ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പാനലിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്തായാലും വളരെ ഉത്തരവാദിത്വം നിറഞ്ഞ ഒരു ജോലിയിലേക്ക് തന്നെയാണ് അദ്ദേഹം വീണ്ടും എത്തിയിരിക്കുന്നത്. മുൻ മിസോറാം ഗവർണർ, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്നീ നിലകളിലൊക്കെ പേരെടുത്തെങ്കിലും അതിനൊക്കെ മുമ്പ് അദ്ദേഹം നയിച്ച ചില സമരങ്ങളും ക്ഷേത്രങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരങ്ങളും അതിൽ ഉറച്ച നിലപാടുകൾ സ്വീകരിച്ച ആ ഒരു കാർക്കശ്യക്കാരനായ ഒരു കുമ്മനം രാജശേഖരൻ, അതൊക്കെ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. ആ ഒരു കുമ്മനം രാജശേഖരനെ തന്നെയാണ് ഒരുപക്ഷെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണ സാരഥ്യത്തിലേക്ക് എത്തുമ്പോഴും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഹിന്ദുമത വിശ്വാസികൾക്ക്, പ്രത്യേകിച്ചും അനന്തപുരി നിവാസികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ തത്വമയി ന്യൂസാണ് ഇന്നലെ ഇത് ആദ്യമായി രാത്രി ബ്രേക്ക് ചെയ്തത്. ഇന്നലെ രാത്രി 8:30 തന്നെ ഈ ഒരു സന്ദേശം ഡൽഹിയിൽ നിന്നും തത്വമയി ന്യൂസിന് ലഭിച്ചിരുന്നു. അതേ തുടർന്നാണ് ഞങ്ങളിത് ബ്രേക്കിംഗ് ന്യൂസായി നൽകിയിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അത് തീ പിടിച്ച വാർത്ത പോലെ എല്ലാ സോഷ്യൽ മാധ്യമങ്ങളിലേക്കും അത് പരക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ കുമ്മനം രാജശേഖരനുമായി തത്വമയി ന്യൂസ് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഈ ഒരു പുതിയ പദവി ഏറ്റെടുക്കുന്നു എന്നതാണ്. അതുമാത്രമല്ല, ജനോപകാരപ്രദമായ രീതിയിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ എങ്ങനെ മാറ്റും എന്നുള്ള കാര്യത്തിൽ അതേക്കുറിച്ച് കാര്യമായി പഠിച്ച ശേഷം ഒരു തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. അതിനു മുമ്പ് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. അദ്ദേഹം ഈ വാർത്ത അറിയുന്നത് ഇന്നലെ തത്വമയി ന്യൂസിലൂടെയാണ്. ഈ ഒരു പുതിയ ഉത്തരവാദിത്വം തന്നിലേക്ക് അർപ്പിതമായിരിക്കുന്നു എന്ന കാര്യം അദ്ദേഹം അറിഞ്ഞതും തത്വമയി ന്യൂസിലൂടെയാണ് എന്ന കാര്യവും അദ്ദേഹം തത്വമയി ന്യൂസിനോട് ഇപ്പം പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അതെ, ഇതിപ്പം വളരെ ലോകപ്രശസ്തമായ ഒരു ആരാധനാലയമാണ്. അതെ, അപ്പോ വളരെ ചരിത്ര പ്രാധാന്യം. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം. അങ്ങനെയൊക്കെ ഒരു സമൂഹത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു തീർത്ഥസ്ഥാനമാണ്. അപ്പൊ അതിനെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതി എന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ കൂടുതൽ കാര്യക്ഷമമാക്കാം, അതിൽ കാര്യമാകാൻ കഴിഞ്ഞൊരു സന്തോഷം. ബാക്കിയുള്ളതെല്ലാം ഇനി അത് നോക്കി പഠിച്ചതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. എന്തായിരുന്നാലും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമാണ് എനിക്ക് കിട്ടിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അനുഗ്രഹം കൊണ്ട്, ഉത്തരാസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് അത് ഭംഗിയായി നിറവേറ്റാൻ കഴിയും എന്നത് ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ വേണ്ടി ഏറ്റെടുക്കുന്നത്. സോഷ്യൽ മീഡിയ തത്വമേടിയാണ് ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവൻ. ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണം അഞ്ചംഗ സമിതിയിൽ ഏൽപ്പിക്കണം എന്നുള്ളൊരു വിധി സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടാകുന്നത്. ഇതനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധി, ഇതുകൂടാതെ ട്രസ്റ്റിയുടെ ഒരു നോമിനി, അതുപോലെ തന്ത്രിസ്ഥാനം വഹിക്കുന്ന ആൾ, പിന്നെ ജില്ലാ ജഡ്ജി തന്നെയായിരിക്കണം ഈ ഒരു അഞ്ചംഗ ഭരണസമിതിയുടെ അധ്യക്ഷൻ. ഇതുകൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി ഒരാളും ഇതിനകത്ത് ഉൾപ്പെടണം എന്നുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ ശ്രീ കുമ്മനം രാജശേഖരൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ പദവിയിൽ എത്തുമ്പോൾ തന്നെ ചോദിക്കുന്ന ചില മറുചോദ്യങ്ങളെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ മിസോറാം ഗവർണറായിരുന്ന കുമ്മനം രാജശേഖരനെ ശരിക്കും ഈ ഒരു പദവി കുറഞ്ഞ പദവിയല്ലേ എന്നൊരു സംശയവും ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ പലയിടത്തും ചോദിച്ചതായി കണ്ടു. പക്ഷേ ഇത് വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണെന്നാണ് അദ്ദേഹവും ഇപ്പോൾ തത്വമയി ന്യൂസിനോട് സൂചിപ്പിച്ചത്. അല്ലാതെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യവും ഇത് വളരെ വലിയ ഉത്തരവാദിത്വം നിറഞ്ഞ ഒരു ജോലിയാണ്. പ്രത്യേകിച്ചും ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഏറെ ലോകപ്രശസ്തമായി മാറിയിരിക്കുകയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടുത്തെ നിലവറയിലെ എണ്ണിയാലൊടുങ്ങാത്ത സമ്പദ് ശേഖരം ഇന്ന് ലോക മാധ്യമങ്ങളുടെ പോലും ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ന് അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച ഒരു പുണ്യ സങ്കേതം തന്നെയാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഭരണ സാരഥ്യം വഹിക്കാൻ അതിൻ്റെ നിർവഹണ സമിതിയിലേക്ക്, അതിൻ്റെ ഭരണ നിയന്ത്രിക്കുന്ന തലത്തിലേക്കാണ് ഇദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ വളരെ വലിയ ഉത്തരവാദിത്വം നിറഞ്ഞ ജോലി തന്നെയാണ്. എന്തായാലും രണ്ട് പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ അനന്തപുരിക്കാർ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞെങ്കിലും ശ്രീപത്മനാഭൻ
കുമ്മനം രാജശേഖരനെ കൈയ്യഴിയാൻ തയ്യാറായിരുന്നില്ല. വളരെ വിശ്വസ്തനായ ഒരു സേവകനെ തന്നെയാണ് പത്മനാഭസ്വാമി തൻ്റെ ആ ഒരു കർത്തവ്യം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അർപ്പണ മനസ്സോടെ, തികഞ്ഞ അർപ്പണ മനസ്സോടുകൂടി തന്നെ അദ്ദേഹം അത് നിർവഹിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഒരു പുതിയ പദവിയിലേക്ക് എത്തിച്ചേരുന്ന അദ്ദേഹത്തിന് തത്വമയി ന്യൂസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വെബ് ഡെസ്ക് തത്വമയി.